हाय फ्रेंड्स एल्लावर्क्कुम लवली सीसी वेल्लेक्कु स्वागतम ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്ന് കഥയിൽ ആദ്യം കാണിക്കുന്നത് വേദികയും സരസ്വതി അമ്മയും സംസാരിക്കുന്നതാണ് സരസ്വതി അമ്മ വേദികയോട് പറയുന്നുണ്ട് സുമിത്രയ്ക്ക് വെച്ചടി വെച്ചടി കേറ്റമാണ് ഇവിടാണെങ്കിൽ താഴോട്ട് താഴോട്ടാണ് വരുന്നതെന്ന് വേദിക അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് പ്ലാൻ ഒക്കെ ഉണ്ട് ഞാനൊന്ന് തീരുമാനിക്കട്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ സരസ്വതി അമ്മയും പറയുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് ചെയ്യണം ശേഷം കഥയിൽ കാണിക്കുന്നത് സിദ്ധാർത്ഥൻ്റെ ഓഫീസാണ് അവിടെ സിദ്ധാർത്ഥൻ്റെ എം ഡി സിദ്ധാർത്ഥനോട് സംസാരിക്കുകയാണ് എം ഡി പറയുന്നുണ്ട് കമ്പനിക്ക് ഉണ്ടായ നഷ്ടം അത് സിദ്ധാർത്ഥൻ്റെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് സിദ്ധാർത്ഥ് എല്ലാ തുകയും അടയ്ക്കണമെന്ന് പറയുകയാണ് സിദ്ധാർത്ഥ് ഇളവ് ചോദിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനൊന്നും സമ്മതിക്കുന്നില്ല അദ്ദേഹം പറയുകയാണ് ഇനി മുതൽ സിദ്ധാർത്ഥിന് 25% സാലറിയെ തരത്തുള്ളൂ ബാക്കി പിടിക്കുമെന്ന് പറയുകയാണ് ഇപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട് ഞാൻ ഇത്രയും തുച്ഛമായ പൈസയ്ക്ക് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് കേട്ട് എം ഡി പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റിസൈൻ ചെയ്യാം പൈസയുടെ കാര്യം നമുക്ക് കോർട്ട് വഴി നോക്കാമെന്ന് അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട് ഞാൻ റിസൈൻ ചെയ്യുന്നില്ല ഇത് ഞാൻ സമ്മതിക്കുന്നെന്ന് പറയുന്നുണ്ട് ശേഷം കഥയിൽ കാണിക്കുന്നത് ഇന്ദിരജ മാമും അനിരുദ്ധും കൂടെ സംസാരിക്കുന്നതാണ് ഇന്ദിരജ മാം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ പ്രതീക്ഷിൻ്റെ കല്യാണത്തിന് വിളിച്ചില്ലല്ലോ എന്ന് അപ്പോൾ അവൻ പറയുന്നുണ്ട് ഈ കല്യാണത്തിന് എനിക്കൊരു താല്പര്യമില്ലായിരുന്നു അതേപോലെ അതൊരു രജിസ്റ്റർ മാരേജും ആയിരുന്നു ആരെയും കൂട്ടിയല്ല നടത്തിയെന്നൊക്കെ അതേപോലെ ഇന്ദിരജ മാം സുമിത്രയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഇന്ദിരജ മാം പറയുന്നുണ്ട് അനിരുദ്ധിന് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് അനിരുദ്ധ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഇപ്പോൾ പറയത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവർ റൗണ്ട്സിന് അനിരുദ്ധിനെ കൂട്ടിയിട്ട് പോകുന്നതാണ് കാണിക്കുന്നത് ശേഷം കഥയിൽ കാണിക്കുന്നത് സുമിത്രയും രോഹിത്തും സംസാരിക്കുന്നതാണ് രോഹിത്ത് സുമിത്രയോട് പറയുന്നുണ്ട് മുംബൈ കമ്പനി നമ്മൾ ആവശ്യപ്പെട്ട ഫണ്ട് എല്ലാം റിലീസ് ചെയ്തു അതേപോലെ എക്സ്പോർട്ട് ബിസിനസ്സിനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കിയെന്ന് അതേപോലെ രോഹിത്ത് സുമിത്രയോട് പറയുന്നുണ്ട് സുമിത്രയ്ക്ക് ഇനി ഒരു കാറ് വാങ്ങിക്കൂട്ടെ ഇനി കൂടുതൽ ബിസി ആയിരിക്കും എന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ സുമിത്ര ഒരു എക്സ്പോർട്ട് കമ്പനിയുടെ ഉടമയാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സുമിത്ര പറയുന്നുണ്ട് ഞാൻ പഴയ സുമിത്ര തന്നെയല്ലേന്നൊക്കെ പിന്നീട് കഥയിൽ കാണിക്കുന്നത് വേദികയും സഞ്ജനയുടെ അച്ഛനും സംസാരിക്കുന്നതാണ് വേദികയുടെ പ്ലാൻ അദ്ദേഹത്തെ കൂട്ടുപിടിച്ച് എന്തെങ്കിലും ചെയ്യാമെന്നാണ് പക്ഷേങ്കിൽ അദ്ദേഹത്തിന് അതിലൊന്നും താല്പര്യമില്ല സഞ്ജനയുടെ അച്ഛൻ പറയുന്നുണ്ട് ആദ്യം നിങ്ങളുടെ ഭർത്താവിനെ തിരുത്താൻ നോക്കൂ എന്നിട്ട് മതി എൻ്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ് ശേഷം കഥയിൽ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അനന്യയും ഇന്ദിരജ മാമും സംസാരിക്കുന്നതാണ് അനന്യ ചോദിക്കുന്നുണ്ട് മേഡം ഇന്ന് ലേറ്റായിപ്പോയല്ലോ എന്ന് അപ്പോൾ അവർ പറയുന്നുണ്ട് എനിക്കൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നെന്ന് അതേപോലെ ഇപ്പോൾ എന്നെ അനിരുദ്ധ് വെയിറ്റ് ചെയ്യുമായിരിക്കും ഞാൻ പോകട്ടെ എന്നൊക്കെ മാം പറയുകയാണ് അപ്പോഴാണ് അവൾ അറിയുന്നത് അവിടെ വെയിറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ അനന്യ അതേപോലെ അനിരുദ്ധിൻ്റെ ലോൺ അടച്ച പൈസ വെച്ച് കൊടുക്കുന്ന കാര്യം സംസാരിക്കുന്നുണ്ട് അപ്പോൾ മാഡം പറയുന്നുണ്ട് ഞാൻ ചോദിക്കുമ്പം തന്നാൽ മതി എനിക്ക് ഇപ്പം തരണ്ട എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് അനന്യ അങ്ങോട്ട് പോകുമ്പോൾ അനന്യ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ സ്റ്റാഫ് പറയുന്നുണ്ട് എം ഡി തിരക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അവിടേക്ക് ചെല്ലുമ്പോൾ എം ഡി പറയുകയാണ് അനന്യയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട് അനന്യയെ ഞങ്ങളൊരു സ്ഥലത്ത് ക്യാമ്പിന് വിടുകയാണ് 18 ജൂനിയർ ഡോക്ടേഴ്സിൽ നിന്നാണ് അനന്യയെ സെലക്ട് ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ് ഈ ക്യാമ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അനന്യയാണ് ജൂനിയേഴ്സ് ഡോക്ടറിൻ്റെ ഹെഡ് എന്നൊക്കെ പറയുകയാണ് അതോടെ ഇന്നത്തെ കഥ അവസാനിക്കുകയാണ് കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു